നമസ്കാരം, മലയോര ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. ലോകായുക്ത അധികാരം പുനഃസ്ഥാപിക്കുക എന്നാവശ്യപ്പെട്ട് ഭാരതീയ നാഷണൽ ജനതാദൾ കണ്ണൂർ കളക്ടറേറ്റിനു മുന്നിൽ നിൽപ്പ് സമരം നടത്തി. ഇന്ന് രാവിലെ നടന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ഹരി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനാവുന്ന ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഗവർണറുടെ നിലപാട് തരം താണതാണെന്ന് സി ഹരി കുറ്റപ്പെടുത്തി. ലോകായുക്ത ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടത് ഒത്തുകളിയുടെ ഭാഗമാണ്. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ ബിജെപിക്കാരനെ നിയമിക്കുന്നതിനു വേണ്ടിയാണ് ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടത്. കേട്ടുകേൾവിയില്ലാത്ത ഒത്തുകളിയാണ് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ളത്. സർക്കാരിനെ ഇടയ്ക്കിടെ വെട്ടിലാക്കുന്ന ഗവർണർ ഒടുവിൽ പിണറായി വിജയന് മുന്നിൽ ഒത്തുതീർപ്പിലെത്തുകയാണെന്നും സി ഹരി കുറ്റപ്പെടുത്തി. സംസ്ഥാന സമിതി അംഗം എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി ടി ബാബു സ്വാഗതം പറഞ്ഞു. എൻ അഖിൽ, പ്രജിത് സി വി, ടി സി പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു. ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മൂന്നാം രക്തസാക്ഷിത്വ ദിനമായ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് പേരാവൂർ കോൺഗ്രസ് ഓഫീസിൽ പുഷ്പാർച്ചനയും യോഗവും ചേർന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി കമൽജിത്ത് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജിജു അധ്യക്ഷനായി. മണ്ഡലം സെക്രട്ടറി ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു ജോസഫ്, പഞ്ചായത്ത് മെമ്പർമാരായ രാജു ജോസഫ്, നൂറുദ്ദീൻ, രഞ്ജുഷ, കെ എസ് യു താലൂക്ക് സെക്രട്ടറി എബിൽ, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി സാജിർ, ജലാൽ, ഫൈനാസ്, സെയ്ദ് തുടങ്ങിയവരും പങ്കെടുത്തു. സിപിഐഎം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കേളകം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള പാർട്ടി അംഗങ്ങളുടെ ഫണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം വി ജെ പത്മനാഭന് ലോക്കൽ സെക്രട്ടറി സി പി ഷാജി കൈമാറി. കേളകം എ കെ ജി മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രാജൻ, കെ എം ജോർജ്, ടി കെ ബാഹുലേയൻ, ഷിജോ പി സി തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസിനെ ആക്രമിച്ച കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ. കണ്ണൂർ പൊന്നിയംകാട്ടിൽ അടൂട മടപ്പുര ഉത്സവത്തോടനുബന്ധിച്ച് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തടയാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് വാഹനം തകർക്കുകയും ചെയ്ത സംഭവത്തിൽ കുണ്ടുചിറ സ്വദേശികളായ രണ്ടുപേരെ കതിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കണ്ടി വീട്ടിൽ പി ലിഗിൻ, ചന്ദ്രകാന്തത്തിൽ കെ ജിഷിൽ എന്നിവരെയാണ് കതിരൂർ പോലീസ് ഇൻസ്പെക്ടർ കെ വി മഹേഷ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ മാതമംഗലത്തെ യൂത്ത് ലീഗ് പ്രവർത്തകൻ അഫ്സൽ കുഴിക്കാടിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ DYSP ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബ്ദുറഹിമാൻ കല്ലായി ഉദ്ഘാടനം ചെയ്തു. ആരെ അറസ്റ്റ് ചെയ്യണമെന്നും ആരെ എപ്പോൾ മോചിപ്പിക്കണമെന്നുമെല്ലാം സംസ്ഥാനത്ത് തീരുമാനിക്കുന്നത് CITU-ക്കാരും CPM-ക്കാരുമാണെന്ന് ഉദ്ഘാടനത്തിൽ അബ്ദുറഹിമാൻ കല്ലായി ആരോപിച്ചു. മാർച്ചിനു മുമ്പ് പയ്യന്നൂർ നഗരം കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സ്റ്റേഷൻ പരിസരത്ത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് ചെറിയ തോതിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ കരീം ചേലേരി, കെ ടി സഹദുള്ള, ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. പയ്യന്നൂർ DYSP കെ ഇ പ്രേമചന്ദ്രൻ, പയ്യന്നൂർ CI മഹേഷ് നായർ, പെരിങ്ങോം CI സുഭാഷ്, പഴയങ്ങാടി SI ഷാജു കെ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. CPM 23rd പാർട്ടി കോൺഗ്രസിൻ്റെ പ്രചരണാർത്ഥം പാർട്ടിയുടെ കുന്നരു കാരന്താട് സൗത്ത് ബ്രാഞ്ച് സ്ഥാപിച്ച പ്രചരണ ശില്പം അനാച്ഛാദനം ചെയ്തു. ബ്രാഹ്മണാധിപത്യത്തിനെതിരായ കീഴാള പ്രതിരോധത്തിൻ്റെ അടയാളമായ കുട്ടിച്ചാത്തൻ തെയ്യത്തിൻ്റെ ശില്പമാണ് കാരന്താട് സ്ഥാപിച്ചത്. ശില്പത്തിൻ്റെ അനാച്ഛാദന കർമ്മം പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ നിർവഹിച്ചു. സുനിൽ കുന്നരു അധ്യക്ഷത വഹിച്ചു. കെ വിജേഷ്, പണ്ണേരി രമേശൻ, വി പ്രമോദ് എന്നിവർ സംസാരിച്ചു. ശില്പനിർമ്മാതാക്കളായ രോഷ്ണി വിനോദ്, മോഹനൻ പറമ്പത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവാഹ ചടങ്ങുകളിൽ അതിരുവിടുന്ന ആഘോഷങ്ങൾ നിയന്ത്രിക്കാൻ പദ്ധതിയൊരുക്കി ജില്ലാ ഭരണകൂടം. ആഘോഷമാവാം, അതിരുകടക്കരുത്, നന്മയിലൂടെ നാടിനെ കാക്കാമെന്ന ക്യാമ്പയിനാണ് രൂപം നൽകിയത്. ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിൽ നടത്തപ്പെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പറഞ്ഞു. വിവാഹ മരണാനന്തര ചടങ്ങുകളിൽ വർദ്ധിച്ചു വരുന്ന പരസ്യമായ മദ്യവിൽപ്പന അനുവദിക്കാൻ സാധിക്കാത്തതാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുമെന്നും PP ദിവ്യ കൂട്ടിച്ചേർത്തു. ആഘോഷ പരിപാടികളെ നിയന്ത്രിക്കാൻ 10-അംഗ
നിരീക്ഷണ ജാഗ്രത സമിതിക്കും രൂപം നൽകും. പൗരപ്രമാണികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങി യുവാക്കളും അടങ്ങുന്നതായിരിക്കും സമിതി. ന്യൂ ജനറേഷൻ ലഹരി മരുന്നുകളുടെ ഇടത്താവളങ്ങൾ കണ്ടെത്തി ജില്ലയെ ശുദ്ധീകരിക്കാനുള്ള നീക്കങ്ങളും മുന്നോട്ടു പോകുന്നുണ്ട്. ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ടർഫുകളിലാണ് ലഹരി കൂടുതലായും കണ്ടുവരുന്നതെന്നും പി പി ദിവ്യ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒന്നോ രണ്ടോ ആളുകൾ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ വിമർശനങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെതിരെ വലിയ ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പം അതല്ല, ഇന്ന് ന്യൂ ജനറേഷൻ ലഹരികളാണ് വരുന്നത്. ഒരാൾ മദ്യം കഴിച്ചു വന്നാൽ അദ്ദേഹം മദ്യം കഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ന്യൂ ജനറേഷൻ ലഹരി അത് കഴിച്ചു വന്ന ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത്തരം ആഘോഷവേളയിലാണ് ഇതിൻ്റെ വിതരണം ഏറ്റവും അധികം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായി കൂടിയുള്ള ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമായി ചേർത്ത് വെക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, കെ കെ രത്നകുമാരി, സെക്രട്ടറി ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു തുടങ്ങിയവർ സംബന്ധിച്ചു. അഭീഷ്ട വരദായനിയായ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തേടി ഭക്തർ വീട്ടുമുറ്റങ്ങളിൽ പൊങ്കാലയർപ്പിച്ചു. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന 9-ാം ഉത്സവ ദിവസമായ വ്യാഴാഴ്ച രാവിലെ 10:20 ശുദ്ധ പുണ്യാഹത്തോടെയാണ് പൊങ്കാലിയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രാങ്കണത്തിൽ ഉത്സവത്തിന്റെ ആദ്യ ദിവസം ആരംഭിച്ച തോറ്റംപാട്ടിൽ രൗദ്രഭാവം പൂണ്ട ദേവി പാണ്ഡ്യരാജാവിനെയും വധിക്കുന്ന ഭാഗം പാടി തീർത്തതോടെയാണ് അടുപ്പുവെട്ട് ചടങ്ങ് നടന്നത്. ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലി അർപ്പിച്ച് ആഘോഷിക്കുന്നുവെന്നാണ് വിശ്വാസം. തോറ്റംപാട്ട് അവസാനിച്ചപ്പോൾ തന്ത്രി ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന് മേൽശാന്തിക്കു നൽകി. മേൽശാന്തി ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാലയടുപ്പിൽ തീ തെളിച്ച ശേഷം അതേ ദീപം സഹമേൽശാന്തിക്കു കൈമാറി. അദ്ദേഹം വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിനു മുന്നിലെ പണ്ടാരടുപ്പിലും 11 തീ പകർന്നതോടെ പൊങ്കാലയുടെ വിളംബരമായി ചെണ്ടമേളവും കതിനാവെടികളും മുഴങ്ങി. ഇതോടെ ആയിരക്കണക്കിന് വീട്ടുമുറ്റങ്ങളിലെ പൊങ്കാലടുപ്പുകളിലും തീ തെളിഞ്ഞു. വീട്ടുമുറ്റങ്ങളിൽ ഭക്തിമന്ത്രണങ്ങളോടെ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ആറ്റുകാലമ്മയ്ക്ക് നൈവേദ്യമർപ്പിച്ചത്. വീട്ടുമുറ്റങ്ങൾ ചാണകം തെളിച്ച് ശുദ്ധമാക്കി അടുപ്പ് കൂട്ടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പൊങ്കാല സമർപ്പണ ഒരുക്കങ്ങളുമായി ബുധനാഴ്ച മുതൽ തന്നെ ഭക്തർ കാത്തിരിപ്പിലായിരുന്നു. അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് സ്വന്തം വീട്ടുമുറ്റങ്ങളിൽ പൊങ്കാല അർപ്പിച്ചു തുടങ്ങിയതോടെ നാടാകെ ആറ്റുകാലായി മാറുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത്. കോവിഡ് മഹാമാരിയുടെ പിടിയിലായതോടെ തുടർച്ചയായി 2 ഭക്തർ വീടുകളിൽ ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കുന്നത്. കണിച്ചാർ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ യു പി സ്കൂളിൽ ഉല്ലാസഗണിതം ശില്പശാല സംഘടിപ്പിച്ചു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീല എം എൻ സ്വാഗതം പറഞ്ഞു. പി ടി എ പ്രസിഡന്റ് രാജേഷ് സി ആർ അധ്യക്ഷനായി. ഇരിട്ടി ബി ആർ സി ട്രെയിനർ ജോസഫ് പി വി പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ അധ്യാപകരായ ഗീത കെ പി, അനൂപ സി വി, അഖിൽ രാജ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. ശില്പശാലയിൽ SNDP യോഗം കണിച്ചാർ ശാഖ പ്രസിഡന്റ് ജിതീഷ് പി രാജ്, BRC ഇരിട്ടി CRC കോർഡിനേറ്റർ ഉഷ പി, ഗണിതശാസ്ത്ര ക്ലബ് കൺവീനർ കവിത MS തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. കണ്ണൂർ തോട്ടടയിൽ ബോംബ് സ്ഫോടനത്തിൽ യുവാവ് മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. കടമ്പൂർ സ്വദേശി KT അരുണിനെയാണ് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അക്രമത്തിനുപയോഗിച്ച വാളും പോലീസ് കണ്ടെടുത്തു. ഏച്ചൂർ സംഘം ഉപയോഗിച്ച വാൾ നൽകിയ കടമ്പൂർ സ്വദേശി അരുണാണ് ഇന്ന് അറസ്റ്റിലായത്. ഇയാൾ നൽകിയ വാളുമായാണ് സനാദ് ബൊലോറോ കാറിൽ സംഭവ സ്ഥലത്ത് എത്തിയത്. വിവാഹ സംഘം വരന്റെ വീട്ടിലെത്തുന്നതിന് തൊട്ടുമുമ്പ് സംഘർഷമുണ്ടായപ്പോൾ കാറിൽ നിന്ന് വാളെടുത്തു കൊണ്ടുവന്നാണ് മുഖ്യ ആസൂത്രകൻ മിഥുൻ ആളുകൾക്കു നേരെ വീശിയത്. കടമ്പൂരിലെ മണ്ണ് കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് പോലീസ് വാൾ കണ്ടെടുത്തു. കടമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് അരുൺ. ആ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. അരുണും സനാദും അടുത്ത സുഹൃത്തുക്കളും CPM പ്രവർത്തകരുമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അക്രമി സംഘത്തിന് വെടിമരുന്ന് നൽകിയ വ്യക്തിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വൈകാതെ ഇയാളും പിടിയിലാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് CDS തിരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സണായി സനില അനിൽകുമാറിനെ തെരഞ്ഞെടുത്തു. ആകെയുള്ള 13 8 വോട്ട് നേടിയാണ് സനില എതിർ സ്ഥാനാർത്ഥിയായ VK ശ്രീഗലയെ പരാജയപ്പെടുത്തിയത്. വൈസ് ചെയർപേഴ്സണായി പ്രമീള സുരേഷിനെ തിരഞ്ഞെടുത്തു. ഈ കഴിഞ്ഞ January 25 കണിച്ചാർ പഞ്ചായത്ത് കുടുംബശ്രീ CDS തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 13-7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF വിജയിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായി കോൺഗ്രസ് ആരോപണവും വന്നു. കോൺഗ്രസ് പ്രതിനിധികളായ അംഗങ്ങളെ തെരഞ്ഞെടുപ്പിൽ തഴഞ്ഞെന്നും നടപടിക്രമങ്ങൾ അറിയിച്ചില്ലെന്നും നേതാക്കൾ ആരോപിച്ചിരുന്നു.
തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്ന കോൺഗ്രസ് പരാതിയിന്മേലായിരുന്നു റീഇലക്ഷൻ നടന്നത്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ കല്ലിടലിനെത്തിയ ഉദ്യോഗസ്ഥരെ തടഞ്ഞതിനെ തുടർന്ന് കണ്ണൂർ കണ്ണൂക്കരയിൽ സംഘർഷം. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കണ്ണൂർ കോർപ്പറേഷനിലെ 44 ഡിവിഷനിൽ ഉൾപ്പെട്ട കണ്ണൂക്കര കുളംഭാഗത്തായിരുന്നു കല്ലിടാൻ ഉദ്യോഗസ്ഥരെത്തിയത്. മുന്നറിയിപ്പില്ലാതെ കല്ലിടാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി പരിസരവാസികൾ സംഘടിച്ചെത്തിയതോടെ സ്ഥലത്ത് വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടയിൽ BJP നേതാവ് KG ബാബുവിന്റെ നേതൃത്വത്തിൽ കൂടുതൽ പേർ സ്ഥലത്തെത്തിയതോടെ പ്രതിഷേധവും ശക്തമായി. പ്രതിഷേധക്കാരും പോലീസും ഉദ്യോഗസ്ഥരും സംസാരിക്കുന്നതിനിടയിൽ കരാർ തൊഴിലാളികൾ കല്ലിടൽ പ്രവൃത്തി തുടർന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കി. ഇത് ശരിയായ നടപടിയല്ലെന്നാരോപിച്ച് സിമെന്റിൽ ഉറപ്പിച്ച സർവേക്കല്ല് പ്രതിഷേധക്കാർ പിഴുതെറിഞ്ഞു. ഇതിനിടയിൽ ഉദ്യോഗസ്ഥരെ മോശമായ പരാമർശം നടത്തിയെന്നാരോപിച്ച് വലിയ വാക്കേറ്റവും ഉണ്ടായി. തുടർന്ന് പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുകയായിരുന്നു. കണ്ണൂർ ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പിന് തൊണ്ടിയിൽ ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. February 24-25 തീയതികളിൽ കോതമംഗലം MA കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ആർച്ചറി ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായാണ് ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മിനി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. 40 കായിക താരങ്ങളാണ് ആർച്ചറിയിൽ പങ്കെടുക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആർച്ചറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ ട്രഷറർ ജിമ്മി ഫ്രാൻസിസ്, കണ്ണൂർ ആർച്ചറി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് തോമസ്, സാന്ത്വനം സ്പോർട്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് പ്രദീപൻ പുത്തലത്ത്, ജില്ലാ ആർച്ചറി അസോസിയേഷൻ സെക്രട്ടറി തോമസ് കോക്കാട്ട്, സാന്ത്വനം സ്പോർട്സ് ക്ലബ് കോർഡിനേറ്റർ ഒ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പ് വെള്ളിയാഴ്ച സമാപിക്കും. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ SFI AISF സംഘർഷം. പ്രശ്നത്തിൽ ഇടപെട്ട പോലീസ് AISF നേതാക്കളെ മാത്രം അറസ്റ്റ് ചെയ്തത് CPIയുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. തൃശൂർ MLA P ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ CPI നേതാക്കൾ ആശുപത്രിയിലും സ്റ്റേഷനിലും നേരിട്ടെത്തി പ്രതിഷേധിച്ചു. ഒല്ലൂർ വൈലോപ്പിള്ളി കോളേജിൽ SFI AISF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. പരിക്കേറ്റ ഇരുകൂട്ടരും ചികിത്സ തേടി ജില്ലാ ആശുപത്രിയിൽ വന്നപ്പോഴായിരുന്നു സംഘർഷമുണ്ടായത്. പി ബാലചന്ദ്രൻ MLA യുമായി പോലീസ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി. കസ്റ്റഡിയിലെടുത്ത AISF പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. MS ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആഘോഷങ്ങളുടെ 5 മാസങ്ങൾ, ക്രിസ്മസ്, ന്യൂ ഇയർ ആൻഡ് ആനിവേഴ്സറി ഓഫേഴ്സ്.
2021 ഡിസംബർ 1 മുതൽ 2022 ഏപ്രിൽ 30 വരെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ലഭിക്കുന്നു 500,000 രൂപ സമ്മാനം. കൂടാതെ എം എസ് ഗോൾഡ് പ്രിയ ഉപഭോക്താക്കൾക്കായി അവതരിപ്പിക്കുന്നു പണിക്കൂലിയില്ലാതെ സ്വർണം 11 മാസം കൊണ്ട് സുവർണശ്രീ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. എം എസ് ഗോൾഡൻ ഡയമണ്ട്സ്, ഇരട്ടി, പേരാവൂർ, രാമനഗര.